അൾത്താരയില്ലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും, ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും, എല്ലാം പൊറുക്കുന്ന ചിത്തും വല്ലഭ കാഴ്ചയായിക, എല്ലാം പൊറുക്കുന്ന ചിത്തും വല്ലഭ കാഴ്ചയായിക. അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ലോകം മുഴുവനെയും പ്രത്യേകിച്ച് കോവിഡ് ബാധയുടെ ഈ പശ്ചാത്തലത്തിൽ അതിൻ്റെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും മറ്റു ഉദ്യോഗസ്ഥരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് രോഗികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, മരണപ്പെട്ടവരെ, അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ പങ്കുചേരുന്ന നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചീടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ, തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരും സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും ഭക്തിയനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരും സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരും സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ,
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരവ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളുടെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉദ്ധാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. നീരിന്നായി തേടുന്ന പേടമാൻ പോൽ, മാരിക്കായി കേഴുന്ന വേഴാമ്പൽ പോൽ. ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. ചുറ്റിത്തിരിഞ്ഞു ഞാനങ്ങുമിങ്ങും, നിത്യപ്രകാശമേ നിന്നെ തേടി. ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. ശാശ്വത സൗഭാഗ്യം നിന്നിലല്ലോ, ശാശ്വത സ്നേഹവും നീതാനല്ലോ. ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. ആ നല്ല സൗഭാഗ്യം നേടിടുകിൽ, ഹാ എത്ര ധന്യം എൻ ജീവിതം മേൽ. ദാഹിക്കും നിന്നാത്മം ദേവാ, നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നിസത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ,
സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംപ്രീതനായ വസിക്കുന്ന സ്ത്രഹനും ബലവാനും അമൃത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 56 വാക്യങ്ങൾ 1 മുതൽ 7 വരെ ഗുരു ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ, സാബത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ, ഞാൻ വെറുമൊരു ഉണക്ക പ്രശ്നമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കുവാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസനായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും അങ്ങയുടെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരെ, വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസ് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 3 മുതൽ 14 വരെ ഗുരു ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹിതരിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടുന്നുവെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് എൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ
ആ അവകാശത്തിൻ്റെ അചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താരുളെല്ലാം നീക്കിടുവാ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ നിൻ സാക്ഷികളായി തീർന്നിടുവാ. ചൊരിയട്ടെ ഞങ്ങളിൽ നിൻ സുവിശേഷം പൊങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14 ഒന്ന് മുതൽ 14 വരെ തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങളവനെ അറിയുന്നു, നിങ്ങളവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുകയില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ക്യാമറയിലൂടെ പ്രസംഗം പറഞ്ഞ് ഒരു മുൻ പരിചയമില്ല, ജീവിതത്തിലെ ആദ്യ അനുഭവമാണിത്. എന്തുകൊണ്ടാണങ്ങനെ വന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകം മുഴുവൻ ഒരു ലോക്ക്ഡൗണിലാണ്. ഒരു വൈറസിനെ പേടിച്ച് നമ്മളെല്ലാവരും സ്വന്തം മുറികളിൽ വീടുകളിൽ അടച്ചുപൂട്ടി ഇരിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത മാത്രം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമുക്കറിയാം, പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള വഴി അത് ക്രിസ്തുവാണ്. പക്ഷേ എപ്പോഴൊക്കെയോ ഈ വഴി നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. എപ്പോഴും
ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ പ്രത്യേകിച്ചും അചഞ്ചലമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലതും, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റിക്കൂടായെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല ശീലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്കറിയാം എല്ലാം മാറ്റിവെക്കേണ്ടി വന്നു. ഒരുപക്ഷെ നമുക്കുണ്ടായിട്ടുണ്ടാകാനിടയുള്ള ഒരു തെറ്റിദ്ധാരണ, അത്തരം ആചാരങ്ങളിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്, അതാണ് നമ്മളുടെ വഴി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ നമുക്കുണ്ടായി കാണും. നമ്മളീ ലോക്ക്ഡൗൺ കാലത്ത്, ഈ ദുരിതകാലത്ത് മാറ്റിവെച്ച ആചാരങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഒരുപക്ഷെ നമ്മളുടെ ജീവിതം, നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷ അതിലൂടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, ക്രിസ്തുവാണ് വഴി. ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല, ക്രിസ്തുവാണ് യഥാർത്ഥ വഴിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി എന്നാണ് എല്ലാവർക്കും വീണ്ടും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാനും കൂട്ടായ്മയിൽ പങ്കുചേരാനും സാധിക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അതൊന്നും കഴിയാത്തപ്പോഴും ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ട് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ക്രിസ്ത്യാനിയാവുക. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു കാര്യം, ഇപ്പോൾ തിരുനാളുകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കേണ്ട സമയമാണ്, നമ്മൾ കൊടിയേറ്റുന്നുണ്ട്. വലിയ ആളും മാരവുമൊക്കെ ആയിട്ട് നടത്തിയിരുന്ന കൊടിയേറ്റങ്ങൾ ഇപ്പോൾ വികാരിയച്ചനും കപ്പ്യാരും മാത്രമായിട്ട്, ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറും മാത്രമായിട്ട് നടക്കുന്നുണ്ട്. ആ കൊടിയേറ്റത്തിലൂടെയാണോ, ആ കൊടിയേറ്റമാണോ വഴി, അല്ലെങ്കിൽ ആ തിരുനാളിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളാണോ നമ്മൾ സഞ്ചരിക്കേണ്ട വഴി? ഒരു പക്ഷേ അതെല്ലാം ഒരു സൂചനയാണ്, നമ്മൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ചില പ്രതീകങ്ങളാണ്. പക്ഷേ പലപ്പോഴും ആ പ്രതീകങ്ങൾക്കപ്പുറത്തേക്ക് അതാണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകളെ കഴുകിക്കളയാനുള്ള മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവവുമായി അവനുള്ള ബന്ധത്തെക്കുറിച്ച്, എങ്ങനെയാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നത്. ഈ പന്തക്കുസ്താ തിരുനാൾ വരെയുള്ള ദിവസം നമുക്കറിയാം, അപ്പസ്തോലന്മാർ ഇതുപോലൊരു ലോക്ക്ഡൗണിൽ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. അവർ സ്വന്തം മുറിയിൽ പ്രാർത്ഥനാ നിമഗ്നരായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള വലിയ ധൈര്യം ലഭിച്ചു എന്ന് നമുക്കറിയാം. നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന വഴി തിരിച്ചറിയാനും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അല്പം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, യഥാർത്ഥ വഴി അതല്ല, അതിലും വലുതാണ്, അതിലും അപ്പുറത്താണ് എന്ന് കണ്ടെത്താനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ വന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായി, ഇതിൻ്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസിന്റെ അടളമായ കുരിശിനെ പുനരുദ്ധാന വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ എൻ്റെ ദുരാശകളോടെ കുരിശ് തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിന് നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതിപീഡി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവനനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടോടുവാനും വിശ്വാസം രക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവൻ്റെയും ഉയർപ്പിൻ്റെയും കാരണമായ തിരുശരീരക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാമ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപുലത്തായും ഞങ്ങളുടെ ഇരുപതാം പിതാവുമായ മാർ റാഫൽ മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഈ സമർപ്പണം അങ്ങ് കൈക്കൊള്ളണമേ. ഈ ബലിവേദിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളോട് ചേർത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കാഴ്ചവെക്കുന്നു.
കോവിഡ് എന്ന പകർച്ചവ്യാധി മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാ ജനതകളെയും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻനിരയിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ പൊതു സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി അധ്വാനിക്കുന്ന പോലീസുകാരും അങ്ങനെയുള്ള എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന എല്ലാ നേതാക്കളെയും ഓർക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നൽകി അവരെ നയിക്കണമേ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അതുമൂലമുണ്ടായിട്ടുള്ള സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ അനുസ്മരിക്കുന്നു. പലയിടങ്ങളിലായി കുടുങ്ങിപ്പോയ തൊഴിലാളികളെയും മറ്റാളുകളെയും എല്ലാം ഓർക്കുന്നു. പലപ്പോഴും പട്ടിണി മൂലം ക്ലേശമനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങ് കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന്, അവരിലേക്ക് അങ്ങയുടെ സഹായം എത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉപകരണങ്ങളാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ സമയം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ, തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിനുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തദനു മധുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പവനമീ ബലിൽ ആദിലെ പോലെ നന്നേക്കും. ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജസ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ, ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോവിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ
ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലതിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുടെ സത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചസംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമൃതന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായത്തിലൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ചിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്ലാഹികവും സാർവത്രികവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായ ശൂന്യങ്ങളേറ്റു പറയുകയും ചെയ്യുന്നു ആമേൻ കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശുദ്ധരാക്കട്ടെ ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുവേൻ ഭയഭക്തനചരകമായ രഹസ്യങ്ങൾ ഉദാശീയപ്പെടുന്നു പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോടുകൂടെ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ ആമേൻ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രാഹം ഇസഹാക്യാക്കോബിൻ നിവർദൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണതയുക്തവുമാം 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 സമാധാനം നമ്മോടുകൂടെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും
കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വാനവരും സ്വർഗനിവാസികളും നാഥാ നിൻ നാമം വാഴ്ത്തുന്നു. ആനന്ദം തിങ്ങിയ മിഴികളുമായി ആദരവോടേവം പാടുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാഥാ നിൻ കീർത്തനവീഥികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നതവീഥിയിലോശാന ദാവീദിൻ സുതനോശാന ഉന്നതവീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാ. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസവും മുൻപിളണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാം. പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ റാഫേൽ മെത്രാനും മാർ സ്റ്റാനി മെത്രാനും മാർ ഗോഡ്ഫ്രി മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടി കർത്താവേ, കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും അൽമായ പ്രേഷിതർക്കും വേണ്ടി താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി കർത്താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ കാരുണ്യം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. ഈ ബലിയിൽ ആത്മനാ പങ്കുചേരുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. യോഗ്യനും ബലഹീനനുമായ എനിക്കും വേണ്ടി കർത്താവേ കുർബാന എവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനത്തോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവും ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തിയെ മൂലരക്തരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിണ്ണിൽ നിന്നു സമാഗതനായൊരു ദൈവകുമാരനിതാ നിത്യമനോഹര ദൈവിക ജീവൻ നൽകുമൊരപ്പമിതാ
നൽകുമോരപ്പമിതാ വാനവരൊന്നായ ആനന്ദത്തോടു സന്നിധി ചേരുന്നു വാനവരൊന്നായ ആനന്ദത്തോടു സന്നിധി ചേരുന്നു പരമോന്നതനാം ഈശ്വരസുതനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാനുകളോടെ സമീപിക്കാം. അനുതാപത്തിലുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവനിലയനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. താവേങ്കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. താവേങ്കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. താവേങ്കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. താവേങ്കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. താവേങ്കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. താവിവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പ് ജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശമശിയാട് കൃപാവൻ അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടവുള്ള വർദ്ധിക്കും നിത്യജീവനും കാരണമാകട്ടെ. ദിവ്യകാരുണ്യം ശേഖരിക്കാൻ വളരെ നാളുകളായി കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കാം.
ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥേനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥേനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ ഏതിരേൽക്കുവാൻ യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ ഏതിരേൽക്കുവാൻ ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥേനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താ സ്ഥിരഹോം പരിശുദ്ധവും ജീവിതാഗതമായ രഹസ്യങ്ങളെ സമീപിച്ച് വെയിൽ പങ്കുകളായി യുഗ്രപ്പെടുമ്പോൾ എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതിയും സമർപ്പിക്കാം. അവർണ്യമായ ദാനത്തെക്കുറിച്ച് കർത്താവിയങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉദ്ധാനത്തിൻ്റെ രഹസ്യത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്റെ അനന്തകാരുണ്യത്തിന് എന്നേക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവപിതാവു തൻ സൂനുവാൽ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവർ കൈവരിക്കാൻ സ്വർഗജീവിതം അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹര നാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നിതാ ആമേൻ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നു മോർത്തിടാം ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും ആമേൻ. അന്ത്യദിനത്തിൻ്റെ ശാന്തിയിൽ ശിക്ഷാവിധി കാണാതാദീനം ഉദ്ധാനമേകും ജ്ഞാനാമർത്യർ നിത്യത പൂകുവാനെന്നുമേ ആമേൻ. ദിവ്യമാമി ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവികദാനങ്ങൾ നിങ്ങളിൽ പൂർണപ്രഭാരശ്മി തൂകട്ടെ ആമേൻ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തുമകന്നിനി സംരക്ഷ പുൽകുമാറാകട്ടെ. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കുബരടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോഴോ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമന്ത്രി പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥകളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകത്തോളം സംരക്ഷിക്കട്ടെ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ ആയിരിക്കട്ടെ.